Hi friends, welcome to my channel V3Fashion. Appo innathe video il njan ningalku kaanikkunnathu stitching onnalla nammude stitching inde bhagamayittulla oru pradhanapetta machine aanu log machine ennallathu. Log machine ile noolu korkka ennallathu ithri budhimuttayittulla oru kaaryamaanu. Appo log machine ile engane noolu korkkan padikkam ennalladana innathe video ilude njan ningalku kaanichirunnathu. Iduvare ende channel subscribe cheyyathavar undengil markku adinte channel subscribe cheythu like cheyga. Appo namukku video ilude kadakkam. അപ്പോൾ ദേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ലോഗ് മിഷത്തിന് മൂന്ന് നൂലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ നൂല് ഓർക്കാൻ ഇതേമാതിരി ഒരു ക്ലിപ്പ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ നൂല് ഓർക്കേണ്ടത് നമ്മൾ ഈ ഫസ്റ്റ് നൂല് വരുന്നത് ഇതേമാതിരി ബാക്ക് സൈഡിൽ നിന്നാണ് കോർക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് വരുന്നത് ഇതേമാതിരി മേളിൽ നിന്ന് നമുക്ക് സൂചിയിലോട്ട് കോർക്കാനുള്ള നൂലാണ് പിന്നെ വരുന്നത് നമ്മുടെ മൂന്നാമത്തെ നൂലാണ് അത് ഇതേമാതിരി ഫ്രണ്ടിലൂടെ താഴോട്ട് കോർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ എടുക്കുക അതിനുശേഷം എന്താ ഇത് ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെ കോർത്ത് കൊടുക്കുക പിന്നെ ദാ ഇതുപോലെ ഇതൊന്ന് തുറന്നു കൊടുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോളുണ്ട് അതിലൂടെ കോർക്കുക ഇതുപോലെ കോർത്തെടുത്തിട്ട് ഈ ഹോളിലൂടെ കോർത്ത് കൊടുക്കുക ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കോർക്കുക എന്നിട്ട് ഇതാ ഇതിലൂടെ ഇതേമാതിരി ചുറ്റിയിട്ട് ഇതിൽ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെ കോർത്ത് കൊടുക്കുക ഇത് ഈ നൂല് ഇതിലൂടെ ഇങ്ങനെ കോർത്തിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ എടുക്കുക ഇതാ ഇതുപോലെ ഇതുപോലെ ഫ്രണ്ടിലൂടെ എടുക്കുക അതിനുശേഷം നമുക്ക് ചക്രം ഇതേമാതിരി പയ്യെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ഒരു സ്റ്റാൻഡ് വരും ഇത് ഈ നൂല് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് സ്റ്റാൻഡിൻ്റെ മറുഭാഗത്തൂടെ നൂലെടുക്കുക അപ്പോൾ അതായത് പോലെ ഞാൻ നൂലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ നെറ്റുണ്ട് നമുക്ക് അതിൽ ഈ നൂലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അത് ആ നെറ്റിൽ ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് വരത്തില്ല അപ്പോൾ ഇതേമാതിരി തന്നെ എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ നൂലെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇതുപോലെ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഇത് ഇവിടെ ഒരു ബ്ലേഡ് പോലെയുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് കോർത്ത് കൊടുക്കുക ഇതുപോലെ ഇതുപോലെ ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലൂടെ കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ തന്നെ രണ്ടാമത്തെ ഹോൾ വരുന്നതിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ഒരു ഹോൾ കൂടെയുണ്ട് ഇനി നമുക്കത് റിട്ടേൺ കോർക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നൂല് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ നൂല് കോർക്കേണ്ടത് ഇതുപോലെയാണ് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നൂല് കോർക്കാം അതിനായിട്ട് ഇതാ ഇതുപോലെ ഫ്രണ്ടിൽ ഈ ഒരു ഹോളിലൂടെ ആദ്യം കയറ്റുക എന്നിട്ട് രണ്ടാമത്തെ ഹോൾ നമ്മൾ ഇതിൽ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് രണ്ടാമത്തെ ഹോളിലൂടെ താഴോട്ട് ഇറക്കുക പിന്നീട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഹോളുണ്ട് അതിലൂടെ എടുത്തിട്ട് ഈ ഹോളിലൂടെ എടുക്കുക ശേഷം ഇത് ഇതിലൊന്ന് ചുറ്റുക ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇനി നമുക്ക് സൂചിയിലോട്ട് കോർക്കാം എല്ലാ മിഷത്തിലേയും പോലെയല്ല ഈ ലോഗ് മിഷത്തിൻ്റെ സൂചിയിൽ വ്യത്യാസം ഉണ്ടാകും പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ടാണ് നൂല് കോർക്കേണ്ടത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നൂല് കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് കോർക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ നൂലാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഈ കാണുന്ന ഹോളിലൂടെ താഴെ നിന്ന് മേളിലോട്ട് എടുക്കുക എന്നിട്ട് രണ്ടാം ഈ സൈഡിലുള്ള ഈ ഹോളിലൂടെ താഴോട്ട് കോർക്കുക അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന ഈ ചെറിയ ഹോളിലൂടെ
താഴോട്ട് കോർക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ നൂല് ഇതിൽ നിന്ന് ചുറ്റുക, ഒരു വട്ടമൊന്ന് ചുറ്റിയെടുക്കുക. ഇനി ഈ സൈഡിൽ കാണുന്ന ഹോളിലൂടെ ഒന്ന് കോർക്കുക. ഇതിലൂടെ കോർക്കുന്നത് അതിന് ചുറ്റ് നൂല് അതിൽ നിന്ന് വിട്ടുപോകാണ്ടിരിക്കാനാണ്. അതിനുശേഷം ഈ കാണുന്ന ഹോളിലൂടെ ഒന്ന് കോർത്ത് കൊടുക്കുക. ഇനി താഴെ രണ്ട് ക്ലാമ്പുണ്ട്, അതിലൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം നൂല്. ഇതാ ഈ ഒരു മെത്തേഡിൽ ഞാനിപ്പോൾ നൂല് കോർത്തിട്ടുണ്ട്. നമുക്ക് ഇത് പയ്യെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ഈ വരുന്ന ഈ ഈ സൂചിയിലൂടെ നമുക്ക് നമ്മുടെ നൂല് കോർക്കുക. നമ്മൾ ആദ്യം നൂല് കോർത്തതുപോലെ തന്നെയാണ്. ഇതിൽ രണ്ട് ഹോൾസ് ഉണ്ട്. നമുക്ക് ഈ നൂല് കോർക്കേണ്ട താഴെയിലാണ് ആദ്യം കോർക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് കോർക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് കോർക്കാം. ഇതിൻ്റെ തുമ്പത്തൊരു ഹോൾ കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം നൂല് കോർത്തതുപോലെ തന്നെ ഇനി ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് കോർത്തെടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ലാസ്റ്റത്തെ നൂലും ഈ ഒരു രീതിയിൽ ഞാൻ കോർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എവിടെയും വിട്ടുപോകാതെ ഈ ഒരു മെത്തേഡിൽ തന്നെ നൂല് കോർത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് വരത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചക്രം ഫ്രണ്ടിലോട്ടാണ് കറക്കണം, പക്ഷെ ഇതിൻ്റെ ബാക്കിലോട്ടാണ് ലോക്ക് മിഷ്യത്തിൻ്റെ കറക്കേണ്ടത്. അപ്പോൾ അതോ ഞാൻ ഇതേമാതിരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നൂല് എവിടെയും വിട്ടുപോകാതെ കറക്റ്റായിട്ട് കോർത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്റ്റിച്ചിങ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.